ഹലോ, വെൽക്കം ടു മമ്മൂസ് മാജിക് കിച്ചൺ. ഇന്നത്തെ എൻ്റെ വീഡിയോ ചെട്ടിനാട് ചിക്കൻ കറിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് 1/2 മണിക്കൂറോളം ഒന്ന് മാറ്റിവെക്കാം. അടുത്തതായി ചെട്ടനാട് മസാല ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി, നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു കളറൊക്കെ കിട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്ത ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ചെട്ടനാട് മസാല അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു പാനിൽ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3 ഗ്രാമ്പൂ, 2 ഏലക്ക, പിന്നെ പട്ട ഇവ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിനി സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വലിയ തക്കാളി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യാം, തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ സവാളയായിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറുമ്പം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് 15 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് നമ്മുടെ ചിക്കൻ 1/4 പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ചെട്ടിനാട് മസാല പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചെട്ടിനാട് മസാല പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെടുത്ത ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം അത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 10 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്യാം. ഇനി
10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കറി ഒന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചെട്ടനാട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയൊക്കെ ഞാൻ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.